ചെങ്ങന്നൂർ കുട്ടമ്പേരൂർ ആറിൽ കുട്ടമ്പേരൂർ ആറ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു ഓരോ പ്രദേശത്തെയും ജലലഭ്യതയും ജലത്തിൻ്റെ ഉപഭോഗവും കണക്കാക്കി സംസ്ഥാനത്ത് ജല ബജ തുടക്കം കുറിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഹരിത കേരള മിഷനിൽ ഉൾപ്പെടുത്തി ബോർഡിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് മൂന്ന് ഘട്ടങ്ങളിലായാണ് കുട്ടൻപേരൂർ ആറ് നവീകരിച്ചത് കുട്ടം പേരൂരാറുടെ പുനരുജ്ജീവനം തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വിജയഗാഥയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മാതൃകാപരമായ കൂട്ടായ പ്രവർത്തനത്തിലൂടെ നവീകരണം സാധ്യമാക്കിയ എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു പുനരുജ്ജീവിപ്പിക്കുന്ന ജലസ്രോതസ്സുകൾ തുടർന്നും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഉറപ്പാക്കണമെന്നും പദ്ധതിയുടെ ഭാഗമായി മുപ്പതിനായിരം തൊഴിൽദിനങ്ങൾ സൃഷ്ടിക്കാനായതായും അദ്ദേഹം സൂചിപ്പിച്ചു കേരളത്തിലെ മൺമറഞ്ഞുപോയ ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കാനായി സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരള മിഷനിലൂടെ സാധിച്ചതായും കുട്ടം കാർത്തിയാനി ക്ഷേത്ര മൈതാനത്ത് നടന്ന ചടങ്ങിൽ ഫിഷറി സാംസ്കാരിക വികസന ക്ഷേമ വകുപ്പ് മന്ത്രി സജി സജീവൻ അധ്യക്ഷത വഹിച്ചു ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഭാവി വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ചില പദ്ധതികളെ ടൂറിസവുമായി ബന്ധപ്പെട്ട ചില പദ്ധതികളൊക്കെ ഈ കുട്ടം ആണ് ഒരു ടൂറിസത്തിന്റെ അടക്കം ഒരു ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കൂടി നമ്മൾ ചെയ്യാനാണ് ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് രാജ്യത്തിന് തന്നെ മാതൃകയാകിയാണ് തെളിഞ്ഞൊഴുകുന്ന കുട്ടംപേരൂരെന്ന് അദ്ദേഹം പറഞ്ഞു ബുധനൂർ ചെന്നിത്തല പാണ്ടനാട് പഞ്ചായത്തുകളെ കാർഷിക സമൃദ്ധിയിലാക്കിയിരുന്ന കുട്ടംപേരൂരാറ് ഒരു കാലത്തെ പ്രധാന ജലഗതാഗത പാതയായിരുന്നു എന്നാൽ കയ്യേറ്റവും മാലിന്യ നിക്ഷേപവും അമ്പത് മീറ്ററോളം വീതിയിൽ ഒഴുകിയിരുന്ന ഹാറിനെ കാലക്രമേണ ഇരുപത് മീറ്ററാക്കി ചുരുക്കി രണ്ടായിരത്തി പതിനാറിൽ പുഴയ്ക്ക് പുനർജന്മം നൽകാൻ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിക്കൊപ്പം ബുധനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ചേർന്നതോടെയാണ് കുട്ടമ്പേരൂർ ജീവൻ തിരിച്ചു കിട്ടിയത് ഷാജഹാൻ കേരള ന്യൂസ് ആലപ്പുഴ ഇങ്ങനെ കുട്ടമ്പേരൂർ ആറ് നവീകരിച്ചതിൻ്റെ ഒരു അനുഭവമാണ് അത് നാടിന് ആ നിലയിലുള്ള പദ്ധതി ആ നിലയിൽ പൂർത്തീകരിച്ചത് നാടിന് സമർപ്പിച്ചതാണ് മുഖ്യമന്ത്രി തന്നെ സമർപ്പിച്ചതാണ് നമ്മൾ കണ്ടത് ഇതിനൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് പ്രളയത്തെ തുടർന്ന് നമ്മുടെ നാട് എന്തു പഠിച്ചു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് ഇതൊക്കെ പ്രളയത്തിലൂടെ നമ്മുടെ ജലത്തിൻ്റെ ഒഴുക്ക് നമ്മുടെ നീരൊഴുക്ക് അതുപോലെ നദികളുടെ ഒഴുക്ക് തടസ്സപ്പെടുന്ന ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നദികളെ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം നവീകരണ പദ്ധതികൾ ആരംഭിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധിയായ സ്ഥലങ്ങളിലൂടെ ഇത്തരത്തിൽ ആറിൻ്റെയും മറ്റും നദികളുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി അതിനെ നവീകരിച്ച് കുറേ കൂടി ജലപാത സജീവമാക്കുന്ന ഒരു അനുഭവം ഒരു ഒരു പദ്ധതി നടന്നുവരികയാണ് അതിൻ്റെ ഭാഗമാണിത് അത് പ്രളയത്തിൽ നിന്ന് നമ്മുടെ നാട് പഠിച്ച നമ്മൾ അനുഭവിച്ച നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ എത്തിച്ചേർന്ന ചില തീരുമാനങ്ങളും നടപടികളുമാണ് അതാണ് നമ്മളിപ്പോൾ കുട്ടമ്പേരൂർ ആറിൻ്റെ കാര്യത്തിലും കണ്ടത് ചെങ്ങന്നൂരിലായിരുന്നു ഇന്നലെ ആ ചടങ്ങ് നടന്നത് നമുക്കിതായിട്ട്